ഹായ് ഡിഫൻസ് ആസ്പിറൻസ് ജോയിൻറ്റ് ഫോഴ്സസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് കുറേ പേർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഫിസിക്കലിന് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പല യൂട്യൂബ് ചാനലുകളിലും ഇന്ന ഡോക്യുമെൻ്റ് എന്നൊക്കെ പറയും. ഏത് ഡോക്യുമെൻ്റാണ് ആവശ്യമുള്ളത് അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം, കാൻഡിഡേറ്റ്സ് മസ്റ്റ് ക്യാരി ഫോർ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്സ് അറ്റ്ലീസ്റ്റ് വൺ ഫോട്ടോ ബിയറിങ് ഐ ഡി പ്രൂഫ്. അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് നാല് എന്താ പറയുക കളർ ഫോട്ടോ കൊണ്ടുപോവുക, റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോവുക, അതിൻ്റെ കൂടെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഐ ഡി പ്രൂഫ്. ആധാറാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം, ആധാർ കൊണ്ടുപോവുക. നിങ്ങൾ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ എൻട്രി ഗേറ്റിൽ രാവിലെ 4:30 റിപ്പോർട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളെ കയ്യിൽ ഈ ഒരു എന്താ പറയുക ആധാർ പ്രൂഫ്, ആധാർ കാണിക്കണം, അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ലൈസൻസ് എന്തെങ്കിലും ഒരു സാധനം കാണിക്കണം. മാക്സിമം ആധാർ കാർഡ് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ ഐ ഡി കാർഡ് പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കയ്യിൽ വെച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പോൾ ആധാർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആധാറിൻ്റെ ഒരു 5-6 കോപ്പി എടുത്ത് കയ്യിൽ വെച്ചിരിക്കുക, ഒരു കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഫോട്ടോസ് 4 ഫോട്ടോ അവർ പറയുന്നുണ്ടെങ്കിലും നിങ്ങളൊരു 6-7 ഫോട്ടോ കൊണ്ടുപോവുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് കളർ കോപ്പി എടുത്ത് കയ്യിൽ വെച്ച്, കളർ കോപ്പി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്ത് കോപ്പി എടുത്ത് വെച്ചോ, കുഴപ്പമില്ല. ഒരെണ്ണം നിങ്ങളെ കയ്യിൽ എപ്പോഴും സേവ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു 2 കോപ്പി അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പിയും കൊണ്ടുപോവുക. കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഒരു പേന എന്തായാലും എടുത്ത് വെച്ചിരിക്കുക, ബ്ലാക്ക് പെന്നും ഒരു ബ്ലൂ പെന്നും കയ്യിൽ വെച്ചിരിക്കുക. കാര്യം അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് 2-3 ഫോറം ഉണ്ട്, അത് എഴുതാനൊക്കെ ആവശ്യം വരും. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലേറ്റാകും ഫിസിക്കലി നടക്കാൻ. അപ്പോൾ മാക്സിമം ആദ്യത്തെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഓടാൻ ശ്രമിക്കുക. ഒരുപാട് ലേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക വെയിലാണ്, നല്ല ടെമ്പറേച്ചർ ആയിരിക്കും, അപ്പോൾ റോഡിൽ ഓടുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ആദ്യത്തെ ഗ്രൂപ്പിൽ തന്നെ ഓടാൻ ശ്രമിക്കുക. കയ്യിൽ എന്താ പറയുക ഒരു ബ്ലാക്ക് പെന്നും ഒരു ബ്ലൂ പെന്നും വെച്ചിരിക്കുക. പിന്നെ FOC's പേപ്പർ ഒരു 5-6 പേപ്പർ കയ്യിൽ വെച്ചിരിക്കുക. എല്ലാ ഡോക്യുമെൻറ്റ്സും ഒരു ഫയലിനകത്ത് കൊണ്ടുപോവുക, സൂക്ഷിച്ച് വെച്ചിരിക്കുക. കാര്യം ഈ സാധനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളത് മാത്രമായ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ്, അവിടെ ആരും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. അപ്പോൾ എല്ലാ പ്രൂഫ്സും കാര്യങ്ങളും കൊണ്ടുപോവുക. കയ്യിൽ കുറച്ച് പൈസ വെച്ചിരിക്കുക, ഒരു എന്താ പറയുക ഒരു 500 ഒക്കെ വെച്ചിരുന്നാൽ മതി. കയ്യിൽ കൂടുതൽ വയ്ക്കേണ്ട കാര്യമില്ല, ഒരു 500 കയ്യിൽ വെച്ചിരിക്കുക. എന്തെങ്കിലും സെറോക്സ് കോപ്പിയൊക്കെ എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കോയിൻസും കയ്യിൽ വെച്ചിരിക്കുക. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് വേറെ 10th എന്താ പറയുക 10th സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒറിജിനൽ എന്തായാലും കൊണ്ടുപോവുക. പിന്നെ വേറെ ഈ റിലാക്സേഷൻ ചോദിക്കുന്ന കാൻഡിഡേറ്റ്സ്, അപ്പോൾ SC കാൻഡിഡേറ്റ്സിന് ST കാൻഡിഡേറ്റ്സിനൊക്കെ ഈ ഹൈറ്റിൻ്റെ ഏജിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരു ഫോർമാറ്റ് ഉണ്ട് കാറ്റഗറിയിലെ, SC കാറ്റഗറിയിലെ. അപ്പോൾ ആ ഫോർമാറ്റിൽ തന്നെ അത് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത്രയും ദിവസത്തിനകത്ത് അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയാം, അപ്പോൾ അത് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റ്, നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഓരോ ഫോർമാറ്റ് ഉണ്ട് SC ST OBC ഒക്കെ. അപ്പോൾ ആ ഫോർമാറ്റിൽ തന്നെ അത് ചെയ്ത് റിലാക്സേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോവുക. പിന്നെ ഇതിനകത്ത് വേറെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് ഒരു കാര്യങ്ങളും നിങ്ങൾ എന്താ പറയുക ഒരുപാട് പൈസയോ അല്ലെങ്കിൽ ഗോൾഡ് ചെയിനോ വാച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളത് റെസ്പോൺസിബിലിറ്റിയാണ് മിസ്സായി പോയി കഴിഞ്ഞാൽ. വാച്ച് മാക്സിമം നിങ്ങൾ കൊണ്ടുപോവുക, കയ്യിൽ കെട്ടിക്കൊണ്ട് പോവുക ഓടാൻ സമയത്ത് ആവശ്യം വരാം. അപ്പോൾ അതുകൊണ്ട് വാച്ച് കെട്ടിക്കൊണ്ട് പോകുക, കുഴപ്പമില്ല. ബാക്കി വാല്യൂബിളായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാതിരിക്കുക, ഫോണ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. പിന്നെ ID പ്രൂഫും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഒരു 2 പെന്നെടുത്ത് വെച്ചിരിക്കുക, കുറച്ച് പേപ്പേഴ്സ് വെച്ചിരിക്കുക, കയ്യിലൊരു ഫയല് വെച്ചിരിക്കുക, സർട്ടിഫിക്കറ്റ് 10th സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കുക. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ. ഫിസിക്കൽ കഴിഞ്ഞ് നിങ്ങൾക്ക് മെഡിക്കൽ വരുന്ന ഒരു സമയത്ത് നിങ്ങൾ ഈ ഫിസിക്കൽ പാസ്സാവണമെന്ന് മെഡിക്കൽ വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് ചെക്കിങ് വെരിഫിക്കേഷനൊക്കെ കാണും. ഫിസിക്കൽ സമയത്ത് അത്രയും ടൈറ്റല്ല. ഫിസിക്കൽ സമയത്ത് എന്ന് പറയുന്നത് നിങ്ങളെ ഓട്ടവും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ എഫിഷ്യൻസി മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ, ഡോക്യുമെൻറ്റ്സ് കൂടുതൽ ചെക്ക് ചെയ്യില്ല. അഡ്മിറ്റ് കാർഡും വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫും പിന്നെ എന്താ പറയുക സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ച് 10th സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൊണ്ടുപോയിട്ട് കൊണ്ട് കളയാതിരിക്കുക. മാക്സിമം നല്ല രീതിയിൽ തന്നെ അത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരുപാട് എന്താ പറയുക ലേറ്റായും പോകേണ്ട, ഒരുപാട് നേരത്തെയും പോകേണ്ട കാര്യമില്ല. ഒരു ടൈം ആകുമ്പോൾ മാത്രമേ നിങ്ങളെ ഗേറ്റിനകത്തൂടെ കയറ്റതുള്ളൂ.
അപ്പോൾ നേരത്തെ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടൽസോ റൂംസോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക, അതിനുശേഷം രാവിലെ ഫ്രഷായിട്ട് പോവുക. ഒരിക്കലും ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെ ഓടാൻ പറ്റുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെ 11 മണിക്കാവാം, 10 മണിക്കാവാം, നല്ല ചൂടുള്ള ഒരു സമയമാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും. എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിനകത്ത് നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, യൂട്യൂബിൽ കമൻറ്റ്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി നിങ്ങൾക്ക് അറിയാം, Niklas Kumar 13. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തീർച്ചയായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.